നൽകിടും നീക്ക് ജീവൻ എൻ്റെ സങ്കേതമേ. നിത്യമൊഴികൾ നൽകിടും നീക്ക് ജീവൻ എൻ്റെ സന്തോഷമേ. അങ്ങൻ സർവശക്തൻ, അങ്ങൻ രൂപനിധി, അങ്ങൻ നിത്യബലം എൻ പരിചയം. വചനമഹോത്സവം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ വലിയവനായ കർത്താവ് എനിക്കൊരുക്കി തന്ന ഈ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ എല്ലാവിധ കൃപകൾക്കായും ദൈവിക അഭിഷേകത്തിനായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനായിട്ടും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിത്യമൊഴികൾ എന്ന ഈ സന്ദേശവുമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ധ്യാനിപ്പാൻ വലിയവനായ കർത്താവ് നമ്മളെ സഹായിച്ചു. അത് നമ്മുടെയൊക്കെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 15 അധ്യായങ്ങൾ പിന്നിടുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിച്ചു. അതിലെ ആത്മീയ ദൂതുകൾ നമ്മുടെ ഇന്നത്തെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം, ക്രിസ്തുവിനെ പിന്തുടരുന്ന ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെതിനെ ഓവർകം ചെയ്യണമെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് ധ്യാനിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. അതിനായിട്ട് സങ്കീർത്തനത്തിൽ നിന്നൊരു വാക്യം വായിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിൽ പ്രവേശിപ്പാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. സങ്കീർത്തനം 9:9 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. ദ ലോർഡ് ഈസ് എ സ്ട്രോങ് ഹോൾഡ് ഫോർ ദ ഒപ്രസ്ഡ്, എ സ്ട്രോങ് ഹോൾഡ് ഇൻ ദ ടൈംസ് ഓഫ് ട്രബിൾ. യഹോവ പീഡിതന് ഒരഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായം വരുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, 10 വർഷമായി ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്, ഞാൻ നിനക്കൊരവകാശിയെ തരുമെന്ന്, ഞാൻ നിനക്കൊരവകാശം തരുമെന്ന്, നീ കാലുകുത്തുന്ന സ്ഥലം ഞാൻ നിനക്ക് തരും. അബ്രഹാം ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കിയാൽ 10 ജാതികളുടെ കയ്യിലിരിക്കുന്ന ഈ അവകാശ ഭൂമികളൊന്നും സ്വന്തമാക്കാനുള്ള സാധ്യതകൾ ജീവിതത്തിലില്ല. തൻ്റെ ശരീരത്തിൻ്റെ നിർജീവാവസ്ഥ ഓരോ ദിവസവും താഴോട്ട് അതിൻ്റെ ബലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ നിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഒരു സന്തതിയെ തരുമെന്ന് പറയുമ്പോൾ അത് നടക്കാനുള്ള സാധ്യതകൾ അസ്തമിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ സംഭവിക്കാനാണെങ്കിൽ നടക്കും, പക്ഷേ മുമ്പോട്ട് പോകും തോറും കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നതിൽ നിന്ന് വിപരീതമായി മാറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ബുദ്ധി കൊണ്ട് താൻ ചിന്തിക്കുമ്പോൾ നടക്കാനുള്ള സാധ്യതകൾ കുറയുക. അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. സാറാ ചോദിക്കുന്നു, 10 വർഷമായില്ലേ നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്, ഇനിയിപ്പോൾ കാത്തിരിക്കണമോ? പിശാച് അവരുടെ കാതുകളിൽ നിരാശകളും സംശയങ്ങളും ആകുലതകളും എപ്പോൾ അവരുടെ ജീവിതത്തിൽ തുടങ്ങിയോ അപ്പോൾ പിശാച് സംസാരിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിരാശകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, ആകുലതകൾ വരുമ്പോൾ, സംശയങ്ങൾ വരുമ്പോൾ, ഉടൻ പിശാച് നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മുടെ കാതുകളിൽ മന്ത്രിക്കാൻ തുടങ്ങും. അവൻ്റെ പദ്ധതികൾ നമ്മുടെ ഉള്ളിലേക്ക്, പദ്ധതികളുടെ വിത്തുകൾ ഇട്ട് തരാൻ തുടങ്ങും, നമ്മളെ വഴിതെറ്റിക്കാൻ തുടങ്ങും. സൂക്ഷിക്കണം, ഭയങ്കര അപകടമുണ്ട് ഇതിനകത്തുണ്ട്. പലപ്പോഴും നമ്മളെ തെറ്റിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അതുകൊണ്ട് നിരാശകൾ നമ്മുടെ മുമ്പിൽ വരാതിരിപ്പാൻ, നിരാശകൾ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യണം. എങ്ങനെ? എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് ഉറക്കെ പറയണം. ഉറക്കെ പറഞ്ഞിട്ട് ആ നിരാശകൾ, നിങ്ങൾ പറയുന്ന ദൈവ വചനം, നിങ്ങൾ വിളിച്ചു പറയുന്ന ദൈവ വചനത്തിൻ്റെ മുമ്പിൽ, തീയുടെ മുമ്പിൽ മെഴുകുരുകുന്നത് പോലെ നിരാശകൾ ഉരുകി മാറാൻ തുടങ്ങും. ഇന്നലകളിൽ എന്നെ നടത്തിയ ദൈവം മേലാലും നടപ്പാൻ ശക്തനാണ്. ദുഷ്ട പിശാചെ, മാറിരിക്കെന്ന് പറയാനുള്ള ഒരധികാരം നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. നിരാശകൾ നിങ്ങളെ താഴോട്ട് കൊണ്ടുപോകുമ്പോൾ വിശ്വാസം നിങ്ങളെ മേലോട്ട് ഉയർത്തിയെടുക്കും. സംശയങ്ങൾ നിങ്ങളെ താഴോട്ട് കൊണ്ടുപോകുമ്പോൾ വിശ്വാസം നിങ്ങളെ മേലോട്ട് ഉയർത്തി പടിപടിയായി മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ അബ്രഹാം സാറായുടെ ജീവിതത്തിൽ കാത്തിരുന്നു ദീർഘവർഷങ്ങൾ. അവർ
സ്വന്തമായ പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങി. ഇനി കാത്തിരുന്ന കാര്യമില്ല, നമ്മൾ എന്തെങ്കിലും ബുദ്ധിയോടെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് സാറ അബ്രഹാമിനെ പ്രേരിപ്പിക്കുന്നു. നമ്മൾ ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ കാണുന്നത്. 2-ാം വാക്യത്തിൽ സാറായിയുടെ വാക്ക് അബ്രഹാം അനുസരിച്ചു. ദൈവത്തെ അനുസരിച്ച് പുറപ്പെട്ട അബ്രഹാം, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുൻപോട്ട് നീങ്ങിയ അബ്രഹാം, ഇവിടെ സാറായിയുടെ വാക്ക് അബ്രഹാം അനുസരിച്ചു. ദൈവത്തെ അനുസരിച്ച് നീങ്ങുന്ന നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, പല മാനുഷിക ശബ്ദത്തിനും നമ്മൾ ഓവറായിട്ടുള്ള പ്രാധാന്യം നൽകുമ്പോൾ അത് നമ്മളെ തകർക്കാം ദൈവമക്കളെ. അതുകൊണ്ട് എവിടുന്ന് നമ്മളൊരു ഒരു ശബ്ദം കേട്ടാലും അത് ദൈവികമാണോ മാനുഷികമാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിശാച് നമ്മളെ പരാജയപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒരു വ്യക്തി പത്രോസ് ആദ്യം പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവ. കർത്താവ് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവ് തന്നെ നിനക്ക് വെളിപ്പെടുത്തി, നീ ഭാഗ്യവാന. അല്പം കഴിയുമ്പോൾ അതേ പത്രോസിൻ്റെ നാവിലൂടെ പറയുന്നു, കർത്താവിന് സംഭവിക്കാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ അത് വേണ്ട, അതിന് വിപരീതമായ ഒരു ആലോചന കൊടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഇപ്പോൾ സംസാരിച്ചത് അത് ദൈവത്തിൽ നിന്നല്ല, അത് സാത്താനിൽ നിന്നാണ്, സാത്താനെ എന്നെ വിട്ടുപോ. ഒരു വ്യക്തിയിലൂടെ തന്നെ രണ്ടു വിധത്തിലുള്ള ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. അതുകൊണ്ട് നാം കേൾക്കുന്ന എല്ലാ ശബ്ദത്തിനും പ്രാധാന്യം കൊടുക്കുന്നതിന് മുമ്പേ, നിങ്ങളുടെ കാലെടുത്തു വെക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ച് ദൈവാലോചന ചോദിക്കണം. അബ്രഹാം ഇവിടെ ഒരു ചോദ്യമുണ്ട്, എന്താ ദൈവം താമസിപ്പിക്കുന്നത്? എന്താ ദൈവം നമ്മളെ കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പിച്ച് ഉപവസിപ്പിച്ച് പല കാര്യങ്ങളും ദൈവം പറഞ്ഞിട്ട് സമയത്ത് നമ്മൾ വിചാരിച്ച സമയത്തൊന്നും കാര്യങ്ങൾ നടക്കാതെ നമ്മളിങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം താമസിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും പലരുടെയും മനസ്സിൽ ധാരാളം പ്രാവശ്യം ഉയർന്നു വന്നിട്ടുള്ളൊരു ചോദ്യമായി എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. എന്തിനാ ദൈവം ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത്? തന്നാ പോരായോ? ദൈവം പറഞ്ഞു, ദൈവം പറഞ്ഞെങ്കിൽ പിന്നെ ദൈവം എന്താ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത്, എന്നെ ഇങ്ങനെ അസഹിഷ്ണുതയുള്ളവനാക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദൈവം താമസിപ്പിക്കും തോറും നമ്മുടെ സ്വഭാവം പണിയപ്പെടുകയാണ്, നമ്മുടെ വിശ്വാസം വളരുകയാണ്, നമ്മൾ സഹിഷ്ണുത പഠിപ്പിക്കുകയാണ്, നമ്മളെ പക്വതയുള്ളവരാക്കുകയാണ്. എന്നാൽ അതെല്ലാം ഉപരിയായി ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ താമസിപ്പിക്കുന്നത്, മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, അതിൻ്റെ 100% മഹത്വവും ദൈവത്തിന് തന്നെ ലഭിക്കത്തക്കവണ്ണമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനൊരു മകനെ കൊടുത്തിരുന്നെങ്കിൽ, 85-ാമത്തെ വയസ്സിൽ അബ്രഹാമിനൊരു മകനെ കൊടുത്തിരുന്നെങ്കിൽ, അല്ല 90-ാമത്തെ വയസ്സിൽ അബ്രഹാമിനൊരു മകനെ കൊടുത്തിരുന്നെങ്കിൽ അബ്രഹാം സാറ പറയുമായിരുന്നു, ഇത് ഞങ്ങളുടെ ബലമാണ്, ഇത് ഞങ്ങളുടെ കഴിവാണ്, ഇത് ഞങ്ങളുടെ ആരോഗ്യമാണ്. എന്നാൽ അബ്രഹാമിൻ്റെ ആരോഗ്യത്തിലോ സാറയുടെ ആരോഗ്യത്തിലോ ഒന്നും അവർ പ്രശംസിപ്പാൻ ഒരു മിനിറ്റ് പോലും ആ പ്രശംസാ വാചകങ്ങൾ അവരുടെ വായിൽ നിന്നൊരു വാക്കായി പോലും വരാതിരിപ്പാൻ ദൈവോദനം പഠിപ്പിക്കുകയാണ്. അവരുടെ ശരീരത്തിൻ്റെ നിർജീവത്വം, സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവ അവസ്ഥ അവർ ഇരുവരും ഗ്രഹിച്ചു. ആ ഗ്രഹിക്കുന്ന പോയിന്റ് വരെ ദൈവം കൊണ്ടുവന്നിട്ടാണ് ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയത്. അതിൻ്റെ അർത്ഥം, സാറായെ ഇത് നിന്റെ കഴിവല്ല. സാറ പറയും, അച്ചായ അബ്രഹാമേ അത് അങ്ങയുടെ കഴിവുമല്ല, ഇത് സർവശക്തനായ ദൈവം, സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൽ പലതും എന്തിനാണ് താമസിപ്പിക്കുന്നത്? എന്തിനാണ് ദൈവം വെച്ച് താമസിപ്പിക്കുന്നത്? എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു? എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു? എത്ര നാളായി ഞാൻ ഉപവസിക്കുന്നു? ഈ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉയർന്നുയർന്നുയർന്നു വരുമ്പോൾ ഒരു മറുപടി പരിശുദ്ധാത്മാവിന് നിങ്ങളെ നോക്കി പറയാനുണ്ട്, എന്നോട് പറയാനുണ്ട്, ദൈവം താമസിപ്പിക്കുന്നത് നമ്മളെ തകർക്കുവാനല്ല, പിന്നെയോ മുഴുവഹത്വവും 100% മഹത്വവും നമ്മുടെ കഴിവോ നമ്മുടെ പണമോ നമ്മുടെ സാമർത്ഥ്യമോ നമ്മുടെ യാതൊന്നുമല്ല ഇതിനകത്ത്. ഇതിനകത്ത് മുഴു പ്രവൃത്തിയും ദൈവത്തിൻ്റെ ആണെന്ന് പറയത്തക്കവണ്ണം, മുഴുവഹത്വവും ദൈവത്തിന് കിട്ടത്തക്കവണ്ണം അല്പകാലം കൂടെ. നമ്മൾ ചോദിക്കും, ഞാൻ മെഡിസിനുകൾ കഴിച്ചു, ഞാൻ പല ഡോക്ടർമാരെ കണ്ടു, ഇനി ഞാൻ നിർത്തി. ഇനി ഒരു ഡോക്ടറെയും ആ നിർത്തു
ഉണ്ടാകുന്ന സമയമാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മഹത്വം മറ്റ് പലർക്കും കൊടുക്കും, മഹത്വം മറ്റ് പലരിലേക്കും പോകും. ദൈവത്തിൻ്റെ തീഷ്ണതയുള്ള ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വരണം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ അങ്ങ് എന്ത് ചെയ്താലും അതിൻ്റെ മുഴുവത്വം ഞാൻ അങ്ങേക്ക് തന്നെ ആയിരിക്കും. അങ്ങയുടെ മഹത്വത്തെ ഞാൻ തൊടുകയില്ല, അങ്ങയുടെ മഹത്വത്തെ ഞാൻ മറ്റാർക്കും കൊടുക്കുകയില്ല. എൻ്റെ ഭവനത്തിൽ ഒരു ദൈവപ്രവൃത്തി നടന്നാൽ, എൻ്റെ സഭയിൽ ഒരു ദൈവപ്രവൃത്തി നടന്നാൽ, എൻ്റെ ശുശ്രൂഷയിൽ ഒരു ദൈവപ്രവൃത്തി നടന്നാൽ, എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി നടന്നാൽ, എൻ്റെ തലമുറയുടെ മുമ്പിൽ ഒരു ദൈവപ്രവൃത്തി നടന്നാൽ, അതെൻ്റെ പ്രാർത്ഥനയുടെ ആ ഫലമാണെന്ന് പോലും ഞാൻ പറയാൻ പാടില്ല. അങ്ങനെ എൻ്റെ പ്രാർത്ഥനയുടെ ഒന്നും ഫലമല്ല ദൈവത്തിൻ്റെ മഹാകരുണ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുഴുമഹത്വവും ദൈവത്തിന് തന്നെയാണ്. ചിലതൊക്കെ ദൈവം താമസിപ്പിക്കുന്നത് അതിൻ്റെ മുഴുമഹത്വവും ദൈവത്തിന് കിട്ടത്തക്കവണ്ണം. അബ്രഹാമിനെക്കുറിച്ചും സാറയെക്കുറിച്ചും റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ലീഹ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ 4-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ ശരീരത്തിൻ്റെ നിർജീവാവസ്ഥ, അവൻ ഏകദേശം 100 വയസ്സുള്ളവനായി അവൻ്റെ ശരീരത്തിൻ്റെ നിർജീവാവസ്ഥ അവൻ ഗ്രഹിച്ചു. സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവാവസ്ഥ അവർ ഗ്രഹിച്ചു. അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. മെഡിക്കൽ സയൻസിൻ്റെ മുഴുവൻ റിപ്പോർട്ടുകളും ഇപ്പോൾ അവർ ഒരു മെഡിക്കൽ കോളേജിൽ പോയി പരിശോധിച്ചാൽ റിപ്പോർട്ടുകൾ പറയുന്നു, ഇനിയും ഈ ശരീരത്തിൽ ഒരിക്കലും നടക്കത്തില്ല, ഇമ്പോസിബിൾ എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിച്ച് അവർക്ക് സ്വയം മനസ്സിലായി, ഇനി ഒന്നും നമ്മുടെ കഴിവ് കൊണ്ട് നടക്കത്തില്ല എന്ന് വെക്കുന്ന ആ പോയിന്റിൽ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം എന്തുകൊണ്ട് താമസിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. പല ഉത്തരങ്ങൾ നമുക്ക് ബൈബിളിൽ പലയിടത്തും കാണുവാനായിട്ട് സാധിക്കും, പലരുടെയും ജീവിതത്തിൽ ദൈവം. എന്നാൽ താമസിക്കും തോറും നമ്മുടെ സ്വഭാവം പണിയപ്പെടുന്നു, സഹിഷ്ണുതയുള്ളവരാക്കുന്നു, പക്വതയുള്ളവരാക്കി മാറ്റുന്നു, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ദൈവത്തെ കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും വാഗ്ദത്തം ചെയ്ത ദൈവത്തിലും നമ്മുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ അധരം കൊണ്ട് നാം അത് ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രവൃത്തികൾ ഞങ്ങൾ നടക്കുന്നത്. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാലങ്ങളായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പരിശുദ്ധാത്മാവ് മറുപടി നൽകട്ടെ. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് വചനം കേൾക്കുമ്പോൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, പരാതികൾ ഞാൻ നിർത്തുകയാണ്, ഇനി അങ്ങയോട് പരാതി ഞാൻ പറയുകയില്ല, എല്ലാ മഹത്വവും ദൈവത്തിന് തന്നെ അർപ്പിക്കത്തക്കവണ്ണം അങ്ങയുടെ പ്രവൃത്തി ചെയ്യുന്നതിനായി അങ്ങ് പ്രവർത്തിക്കുന്നിടവരെയും കാത്തിരിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്നുള്ള ഒരു പ്രാർത്ഥന അതരങ്ങളിൽ നിന്ന് ഉയരട്ടെ. അബ്രഹാം സാറ ദമ്പതികളുടെ ജീവിതത്തിൽ കാത്തിരുന്നു മടുത്തപ്പോൾ സ്വന്തമായ പദ്ധതികളാണ് അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ വലിയ തീഷ്ണതയോടെ വലിയ വിശ്വാസത്തോടെ കാത്തിരുന്നുവെങ്കിലും അവർക്ക് അത് പ്രാപിപ്പാൻ കഴിയാതെ വന്നപ്പോൾ, അവർ കാത്തിരുന്ന സമയത്ത് നടക്കാതെ വന്നപ്പോൾ സാറയുടെ വാക്ക് അബ്രഹാം അനുസരിച്ചു എന്നാണ് നമുക്കിവിടെ 2-ാം വാക്യത്തിൽ കാണുന്നത്. എന്നാൽ അവർ തയ്യാറാക്കിയ പദ്ധതികൾ, അവർക്ക് അപ്പോൾ അത് എല്ലാം സുഗമമായെന്നും നന്നായെന്നും അവരുടെ പദ്ധതികൾ വിജയിച്ചു എന്നും അവർക്ക് തോന്നി. അപ്പോൾ സാറ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന്. അബ്രഹാമും പറഞ്ഞു, കാണും ഒരുപക്ഷെ നീ പറഞ്ഞത് ഞാൻ അനുസരിച്ച് നന്നായിപ്പോയി. നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ ആലോചനയില്ലാതെ ദൈവഹിതത്തിന് വിപരീതമായി സ്വന്ത പദ്ധതികൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ആരംഭത്തിൽ നമുക്ക് വിജയമായി തോന്നും, അതിൻ്റെ പ്രാരംഭമൊക്കെ നല്ലതായി തോന്നും, പിശാച് അതിന് വേണ്ടുന്ന എല്ലാ പദ്ധതികളും ഒരുക്കും. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എൻ്റെ 5-ാം വാക്യത്തിൽ വന്നപ്പോൾ, അവൾ ഗർഭം ധരിച്ചു എന്നവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. സമാധാനത്തോടെ പോയിക്കൊണ്ടിരുന്ന ഭവനം, വളരെ സന്തോഷമായി യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഭവനം, പക്ഷേ ഹാഗാർ എന്ന് പറയുന്ന ദാസിയെ ആ ഭവനത്തിൽ ഒരു പ്രവേശനം കൊടുത്ത് സാറയുടെ പദ്ധതി പ്രകാരം അന്നത്തെ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ലീഗലി നോക്കുമ്പോൾ അതൊക്കെ കറക്റ്റാണ്, ലീഗലായിട്ട് അവർ പറയുമ്പോൾ എല്ലാം ഓക്കെയാണ്. പക്ഷേ മോറലി നമ്മൾ ധാർമ്മികമായി പരിശോധിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തോട്
ഇവിടെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം സംസാരിക്കുന്നില്ല. അബ്രഹാമിനോട് ദൈവം ഒന്നും മിണ്ടുന്നില്ല. അവിടുന്നല്ല, അവിടുന്ന് 13 വർഷത്തേക്ക് ദൈവം അബ്രഹാമിനോട് ഒന്നും സംസാരിച്ചതായിട്ട് കാണുന്നില്ല. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ ആ പെർഫെക്റ്റ് പ്ലാനിന് വെളിയിലേക്ക് പോയാൽ ദൈവത്തിൻ്റെ ആലോചന ലഭിക്കാതെ, ആലോചന ചോദിക്കാതെ സ്വന്തം പദ്ധതി പ്രകാരം നമ്മൾ മുൻപോട്ട് കാഴ്ചവിട് വെച്ചാൽ ദൈവശബ്ദം നിശ്ചലമായി എന്ന് വരും. അത് മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ചുവട് വെക്കുന്നവർക്ക് മാത്രമേ തുറമാനം ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തുള്ളൂ. അബ്രഹാം ഈ യാഗപീഠം പണിത് ദൈവത്തോട് ആലോചന ചോദിച്ച് ഓരോ സ്റ്റെപ്പും മുൻപോട്ട് വെച്ച അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 12-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. ഈജിപ്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോഴും ദൈവം തടയുന്നില്ല, ദൈവം ഒന്നും സംസാരിക്കുന്നില്ല. 13-ാം അധ്യായത്തിലും ദൈവം സംസാരിക്കുന്നില്ല, 14-ാം അധ്യായത്തിലും ദൈവം സംസാരിക്കുന്നില്ല. സോദോമിലേക്ക് പോയി, അല്ലെങ്കിൽ സോദോം രാജാവിൻ്റെ മുമ്പിൽ പോയി ആ മുഴുവനും അർപ്പിക്കുമ്പോഴും ലോത്തിനെ വിടുവിക്കാൻ പോകുമ്പോഴും ദൈവം ഒന്നും സംസാരിക്കുന്നില്ല. അബ്രഹാം ലോത്ത് തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ്സിന്റെ നടുവിലും ദൈവം സംസാരിക്കുന്നില്ല. ഇവിടെ എല്ലാം ചോയ്സ് അബ്രഹാം എന്ത് തീരുമാനമെടുക്കുമെന്ന് ദൈവം വ്യക്തമായി നോക്കുകയാണ്. പക്ഷെ ഇവിടൊക്കെ പലയിടത്തും ജയിച്ചു വന്ന അബ്രഹാം ഇവിടെ 16-ാം അധ്യായത്തിൽ വീണ്ടും താഴ്ചയാ. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പഠിക്കണം, എത്ര വിശ്വാസത്തിൽ നിൽക്കുമ്പോഴും അതിനകത്ത് കുന്നുകളും താഴ്വരകളും, ചില സമയങ്ങളിൽ നല്ല ഉയർച്ചയുടെ അനുഭവങ്ങൾ, ചില സമയങ്ങൾ പരാജയങ്ങൾ. ഇതാണ് വിശുദ്ധന്മാരുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതെന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആത്മീയ നിലവാരത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ താഴ്ചകളും ഉയർച്ചകളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അതൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല. ക്രിസ്തുവിൽ എല്ലായിടത്തും എപ്പോഴും ജയോത്സവമായി നടത്താൻ കഴിയുന്ന ഒരാത്മശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. അത് പ്രാപിച്ചെടുക്കുവോളം, അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തുവോളം വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മളെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇപ്പോൾ കണ്ണിന് നിന്നതയായി, അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്നതയായി. അപ്പോൾ സാറായി അബ്രഹാമിനോട്, അവർ തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ തുടങ്ങി വളരെ സമാധാനമായി നീങ്ങിക്കൊണ്ടിരുന്ന കുടുംബത്തിൽ അസ്വസ്ഥതകളുണ്ടായി. ദൈവഹിതത്തിന് വിപരീതമായി ഏത് ഭക്തന്റെ ഭവനമായാലും ഏത് വിശുദ്ധന്റെ ഭവനമായാലും എത്ര വലിയ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയുടെ ഭവനമായാലും നിങ്ങൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിപരീതമായി മാനുഷിക ശബ്ദത്തിന് ചെവി കൊടുത്തിട്ട് നിങ്ങൾ മുൻപോട്ട് കാഴ്ചവടുകൾ വെച്ചാൽ അവിടെ അസ്വസ്ഥതകൾ ജനിക്കും, അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും, അവിടെ അതിൻ്റെ അനന്തര ഫലങ്ങൾ ഭയങ്കര വിപത്തുകളായി മാറും. അതുകൊണ്ട് എനിക്ക് ആവർത്തിച്ച് എന്നെ കേൾക്കുന്ന ദൈവ മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് ചുവടുകൾ വെക്കുമ്പോഴും സ്വർഗത്തിലെ ആലോചന കേൾക്കാതെ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതെ, ദൈവത്തിൻ്റെ ഇഷ്ടമറിയാതെ, ആരാധനയിലൂടെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാതെ, പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെയും ചില ദിവസങ്ങളോളം ഇരുന്ന് ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കാതെ സ്വന്തം വിവേകത്തിൽ ഊന്നരുതേ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. ആര് സ്വന്തമായി ചുവടുകൾ വെച്ച് മുമ്പോട്ട് നീങ്ങിയിട്ടുണ്ടോ അവർ വലിയ വിപത്തുകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇന്നലകളിൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ സംഭവിച്ച പല അസ്വസ്ഥതകളുടെയും പല കെടുതികളുടെയും പല പ്രതിസന്ധികളുടെയും കാരണങ്ങൾ നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കാതെ മുൻപോട്ട് വെച്ച ചുവടുകൾ നമുക്ക് ഇന്നും കണികളായി തന്നെ നിൽക്കുന്നു, ഇന്നും വിപത്തുകളായി, ഇന്നും വേദനകളായി, മുള്ളുകളായി നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്നു. അതുകൊണ്ട് ദൈവത്തോട് അതെല്ലാം നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴും അതെല്ലാം നമ്മുടെ മുമ്പിൽ ഒരു ഒരു നമുക്കൊരു വാർണിംഗ് ആയി നിൽക്കുമ്പോൾ, ഒരു മുന്നറിയിപ്പായി നിൽക്കുമ്പോൾ, അതേ വിപത്തുകൾ ഇനിയും നമുക്ക് സംഭവിക്കാതിരിക്കാൻ എല്ലാറ്റിനും ദൈവത്തോട് ആലോചന ചോദിക്കുക. വാക്റ്റത്വമുണ്ട്, ഞാൻ നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും, നീ പോകേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. ഇത് പറഞ്ഞത് മനുഷ്യനല്ല, ബോഷ്ക്ക് പറയാൻ ദൈവം മനുഷ്യനല്ല. ഈ മാറ്റമില്ലാത്ത വാക്റ്റത്വം നമുക്ക് തന്നത് സകല
പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ഉണ്ടാകട്ടെ എന്ന് വാക്കുകൾ കൊണ്ട് ഈ സകല പ്രപഞ്ചത്തെ ഉളവാക്കിയ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളോട് ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവമാലോചന തരുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് പല പ്രത്യേകതകളുണ്ട്. അത് ശാശ്വതമാണ്, അത് മാറ്റമില്ലാത്തതാണ്, അത് നിവർത്തിയാകുന്ന ആലോചനകളാണ്. അതുകൊണ്ട് ദൈവാലോചനയ്ക്ക് ചുവടുവെക്കുന്ന ഏത് ദൈവപൈതന്റെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല, അതിന് പരിഹാരവും ദൈവം തന്നെ നൽകുന്ന ദൈവമാണ്. ഇവിടെ അബ്രഹാം സാറ ദമ്പതികളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിപരീതമായി അവർ ചുവടുകൾ വെച്ചു. അത് പരാജയമായി മാറുവാൻ തുടങ്ങി. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അബ്രഹാമിനോട് പിന്നെ മുഴുവൻ ഉത്തരവാദിത്വവും അബ്രഹാമിൻ്റെ മേലേക്ക് ചുമത്തുകയാണ്. സാറായി കൈയൊഴിയാൻ ശ്രമിക്കുകയാണ്. അബ്രഹാം പറഞ്ഞു, ദാണ്ട് നിനക്ക് നിന്ദിതയാണെങ്കിൽ നിന്റെ മുമ്പിലിരിക്കുന്നു, അവളെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അബ്രഹാമിൻ്റെ ഭവനത്തിൽ ഒരു വലിയ പ്രശ്നം സൃഷ്ടിക്കപ്പെടുകയാണ്. അവർ സ്വന്തമായി മുൻപോട്ട് നീങ്ങിയപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അബ്രഹാം സാറായിയോട് ആറാം വാക്യത്തിൽ നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങി. നോക്കൂ, വിശ്വാസികളുടെ മാതാവെന്നറിയപ്പെടുന്ന സാറയുടെ ജീവിതത്തിൽ സ്വന്തം ഭവനത്തിലെ അതേ ആ സാറയുടെ ദാസിയോട് കാഠിന്യമായിട്ട് ഇടപെടാൻ തുടങ്ങി. കുത്തുവാക്കുകളായിരിക്കാം, വേദനിപ്പിക്കുന്ന വിഷയങ്ങളായിരിക്കാം, പീഡകളായിരിക്കാം, മാനസികവും ശാരീരികവുമായിട്ടൊക്കെ ഈ സാറ ദാസിയോട് കാഠിന്യമായിട്ട് ഇടപെടാൻ തുടങ്ങി. വിശ്വാസികളുടെ മാതാവും പിതാവിൻ്റെയും ഭവനത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കാരണം എവിടെ തുടങ്ങി? മാനുഷിക ശബ്ദത്തിനും സ്വന്തമായ പദ്ധതികൾക്കും എവിടൊക്കെ മനുഷ്യൻ തയ്യാറാക്കുന്നോ, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തിൽ പഠിച്ചതുപോലെ മനുഷ്യൻ സ്വന്തം പദ്ധതികൾ കൊണ്ട് പടുത്തുയർത്തിയ ബാബേൽ ദൈവം തകർത്തുവെങ്കിൽ ഇന്നും സ്വന്തം പദ്ധതികൾ കൊണ്ട് സാമ്രാജ്യം പണിയാൻ ശ്രമിക്കുന്നവർ, സ്വന്തം പദ്ധതികൾ കൊണ്ട് സഭ പണിയാൻ ശ്രമിക്കുന്നവർ, സ്വന്തം പദ്ധതി കൊണ്ട് കുടുംബം പണിയാൻ ശ്രമിക്കുന്നവർ പരാജയപ്പെട്ടു പോകും, തകർന്നു പോകും. എന്നാൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നീങ്ങുന്ന ഒരു കുടുംബം, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നീങ്ങുന്ന ഒരു സഭ, അവർ പരാജയപ്പെടുകയില്ല. അത്യുന്നതൻ്റെ സംരക്ഷണം, അത്യുന്നതൻ്റെ സഹായം ആ ഭവനത്തിന്മേൽ, ആ സഭയുടെ മേൽ, ആ വ്യക്തിയുടെ മേൽ ഉണ്ടാകുമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉറപ്പായി പറയുകയാണ്. ഇവിടെ സംഭവിച്ചത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പിന്നെ അവിടെ കാഠിന്യം തുടങ്ങിയപ്പോൾ ഇനി ആ ഭവനത്തിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്നൊരു സാഹചര്യം ഈ ഹാഗാറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാഠിന്യങ്ങൾ സംഭവിക്കുമ്പോൾ, ഇങ്ങനെയുള്ള യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം, ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത്, നമ്മുടെ ഭവനത്തിലോ, നമ്മൾ പാർക്കുന്ന ഭവനത്തിലോ പലപ്പോഴും മാതാപിതാക്കളായ കുഞ്ഞുങ്ങൾ അവർക്കത് പീഡ എന്ന് തോന്നുമ്പോൾ, അല്പം നിയമങ്ങളൊക്കെ ആ ഭവനത്തിൽ മാതാപിതാക്കൾ സ്ട്രിക്റ്റായി പറയുമ്പോൾ, ചിലപ്പോൾ കുടുംബജീവിതത്തിൽ ഭർത്താവ് അല്പം പീഡിപ്പിക്കുന്നു എന്ന് തോന്നുമ്പോൾ, നമുക്ക് ജോലിസ്ഥലത്ത് നിന്നായാലും കുടുംബത്തിൽ നിന്നായാലും എവിടെങ്കിലുമൊക്കെ നമുക്ക് അസ്വസ്ഥതകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ പറയുന്ന ആദ്യത്തെ ആലോചന ഇതായിരിക്കും, എസ്കേപ്പ്, രക്ഷപ്പെടുക. ഇവിടുന്ന് എങ്ങനെങ്കിലും ഓടി എനിക്ക് രക്ഷപ്പെടണം, ഇവിടുന്ന് എങ്ങനെങ്കിലും എനിക്ക് ഓടി എവിടെങ്കിലും മറയണം, രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇത് തന്നെയാണ് ആഗാറിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. പീഡ തുടങ്ങിയപ്പോൾ അവൾക്ക് ഓടി രക്ഷപ്പെടണം. എന്നാൽ പലപ്പോഴും ഇവിടെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെയുള്ള അസ്വസ്ഥതകളും പലയിടത്തുനിന്നും മാനസികമായും ശാരീരികമായും പീഡകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ഇതിനകത്തും ദൈവത്തിന് ചില ഉദ്ദേശങ്ങളില്ലേ, ഇതിനകത്തും ദൈവത്തിന് ചില പദ്ധതികളില്ലേ, ഹാഗാർ എന്ത് ചെയ്തെന്നറിയാമോ? ഓടി ഒളിക്കാൻ തന്നെ തീരുമാനിച്ചു. അവളൊരു മരുഭൂമിയിലേക്ക് ഓടുകയാണ്. 7 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ, സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു.
അവൾ ഓടിപ്പോവുകയാണ്, പീഡിപ്പിക്കപ്പെടുന്നു. നോക്കൂ, ഗർഭിണിയായ ഈ ഹാഗാർ ആ ഭവനത്തിൽ നിന്ന്, അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന്, സാറായുടെ അവരുടെ കുടുംബജീവിതത്തിൽ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. നോക്കൂ, അവളുടെ ഉദരത്തിൽ കിടക്കുന്നത് അബ്രഹാമിൻ്റെ സന്തതിയാണ്. ഈ സന്തതിയുമായിട്ട് അവൾ ഇങ്ങനെ ഓടിപ്പോവുകയാണ്. ഗർഭിണിയായ ഒരു സ്ത്രീയെ ഒരു ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പെട്ടെന്ന് അവൾ പ്രതീക്ഷിക്കാത്തൊരു ശബ്ദം കേൾക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, അബ്രഹാം ഇതുവരെ ഒന്നും ദൈവശബ്ദം കേൾക്കുന്നില്ല, ഇവിടെ എല്ലാം അവർ സ്വന്തം പദ്ധതികൾ തയ്യാറാക്കിയ, പക്ഷേ ഏഴാം വാക്യത്തിൽ യഹോവയുടെ ദൂതൻ, ദൈവത്തിൻ്റെ ദൂതൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന ആഗാറിനോട് സംസാരിക്കുക. ഞാൻ വളരെ വളരെ വ്യക്തമായി വചനം വായിക്കുമ്പോൾ ഞാൻ ഓർക്കുകയ, ദൈവത്തിന് മുഖപക്ഷമില്ല. ഒരു സാധാരണ, അവളിങ്ങനെ എഴുതിയിരിക്കുന്നത്, മരുഭൂമിയിൽ ഒരു നീറുറവിൻ്റെ അരുവിൽ ശൂരിന് പോകുന്ന വഴിയിലെ നീറുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. കണ്ടുടനെ ആ ദൂതൻ വിളിക്കുകയാണ്, സാറായുടെ ദാസിയായ ഹാഗാറേ, ഒരു ദാസിയോട് സംസാരിക്കാൻ ദൈവ സമയമെടുക്കുന്നു. വേദനപ്പെട്ടു പോകുന്ന, പ്രയാസപ്പെട്ടു പോകുന്ന, വഴിയറിയാതെ ഓടുന്ന, അവിടെ എഴുതിയിരിക്കുന്ന ചോദ്യം ഇതാണ്, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടിയുണ്ട്, ഞാൻ വരുന്നത് അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്നാ, പോകുന്നത് ലക്ഷ്യം എനിക്കറിയത്തില്ല. എവിടെങ്കിലും പോകണം, എവിടെങ്കിലും പോയി ജീവിതം അവസാനിപ്പിക്കണം. ഇതാ മനുഷ്യൻ കണ്ടെത്തുന്ന പദ്ധതികൾ, മനുഷ്യൻ സ്വയം തയ്യാറാക്കുന്ന പദ്ധതികളുടെ അന്ത്യം ഇതായിരിക്കും. പക്ഷേ ഒരു കരുണയുള്ള ദൈവം ഉണ്ട് കേട്ടോ, ദൈവം വഴിയിൽ നമ്മളെ തടയുകയാണ്. നാം സ്വന്തമായി തയ്യാറാക്കുന്ന പദ്ധതികൾ, അത് പരാജയങ്ങളായി, വിപത്തുകളായി, അത് മരണവഴികളിലേക്ക് നീങ്ങുമ്പോൾ ഒരുപക്ഷെ ആഗാറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദൈവം. ഒരു ഇൻഫർമേഷന് വേണ്ടി ചോദിക്കുകയല്ല, അറിവിന് വേണ്ടി ചോദിക്കുകയല്ല, സാറായോ ആഗാറിനോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എവിടെ നിന്ന് വരുന്നു? നമ്മുടെ ജീവിതത്തിലും നാം പലപ്പോഴും ഇങ്ങനെയുള്ള കഠിനമായ സമ്മർദ്ദങ്ങളിലൂടെ, നമ്മൾ ലക്ഷ്യമില്ലാതെ ഓരോ ചുവട് മുമ്പോട്ട് വെക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ, നമ്മൾ രക്ഷപ്പെടാൻ മുമ്പോട്ട് വഴികൾ തേടി ഇറങ്ങുമ്പോൾ രണ്ട് ചോദ്യം ചോദിക്കണം, ഞാൻ എവിടെ നിന്ന് വരുന്നു, ഞാൻ എവിടേക്ക് പോകുന്നു? ഇതിന് രണ്ടിനും ഉത്തരം കണ്ടെത്തി നമ്മുടെ പ്രശ്നം തീർന്നു. ഇവിടെ ദൂതൻ ഒരു അറിവിന് വേണ്ടി ചോദിക്കുകയല്ല, സാറയുടെ ദാസിയായ ഹാഗാറെ അഡ്രസ്സ് ചെയ്യുന്ന കേട്ടോ, ഇപ്പോഴും സാറയുടെ ദാസി തന്നെ. നീ വീട് വിട്ട് പുറത്തു പോയാലും നീ ഭാര്യ തന്നെയാണ്, നീ മക്കൾ തന്നെയാണ്, നീ എന്ത് പൊസിഷനിൽ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ദൈവം അതേ അഡ്രസ്സ് തന്നെയാണ്. ഇവിടെ രണ്ട് ചോദ്യം ചോദിച്ച് നിർത്തുകയാ, ഇന്ന് ഞാൻ എവിടെ നിന്ന് വരുന്നു, ദൈവം എന്നെ എവിടെ നിന്ന് കൊണ്ടുവന്നു, ദൈവം എന്നെ എവിടേക്ക് പോകാൻ വിളിച്ചിരിക്കുന്നു, നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? ഇതിനുത്തരം കണ്ടെത്തിയ പ്രശ്നങ്ങൾ തിരികുക. അടുത്ത ചൊവ്വാഴ്ച നമ്മൾ ഇതേ സമയത്ത് ഈ ദൈവജനത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ രക്ഷപ്പെടാനുള്ള പഴുതുകൾ ശ്രമിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ ലക്ഷ്യം തെറ്റി അനിശ്ചിതത്വമായി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മളോട് സംസാരിക്കുന്ന, വഴിയിലിറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം, പ്രതീക്ഷിക്കാത്ത വഴിവക്കിൽ നിന്ന് നമ്മളോട് സംസാരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണം. രോഗത്തിൻ്റെ കെടുതികളാണോ, അസ്വസ്ഥതകളാണോ, ഞങ്ങൾ സ്വന്തം പദ്ധതികൾ പ്രകാരം എടുത്ത തീരുമാന നിമിത്തം ഞങ്ങൾക്കുണ്ടായ വിപത്തുകളാണോ, അതിൻ്റെ മേലെല്ലാം ഒരു വിജയം തന്ന് ഞങ്ങളെ മുൻപോട്ട് നടത്തണം. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തി കുടുംബങ്ങളിൽ, വ്യക്തികളിൽ വ്യാപരിച്ച് അത് വിടുതലായി വെളിപ്പെടട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.